ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട് വിട്ട് വിദേശത്തേക്ക് വന്നിരുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ചൂസ് ചെയ്തിരുന്ന ഒരു കൺട്രി ആയിരുന്നു കാനഡ എന്ന് പറയുന്നത്. യു കെയിലെ ആൾക്കാർ പോയിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ പി ആർ ഓപ്ഷൻസ് ഒക്കെ പെട്ടെന്ന് പി ആർ കിട്ടുന്ന ഒരു രാജ്യമായിരുന്നു കാനഡ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന സ്ഥലമാണ് കാനഡ. പക്ഷേ ഈ അടുത്തിടയ്ക്കായിട്ട് കാനഡയിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാനഡയ്ക്ക് പകരം വേറെ കുറേ കൺട്രീസാണ് ചൂസ് ചെയ്യുക, അതായത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫിൻലാൻഡ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാജ്യങ്ങളാണ് സ്റ്റുഡൻസ് ചൂസ് ചെയ്തിട്ട് പോകുന്നത്. എന്തുകൊണ്ടിട്ടാണ് കാനഡയിലേക്കുള്ള ഈ ഒരു ഫ്ലോ കുറഞ്ഞത്? ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഒരുപാട് IRCC റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഈ അടുത്തിടയ്ക്ക് March 19 മുതൽ IRCC ഒരു റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു, അതായത് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ചില പർട്ടിക്കുലർ കോഴ്സസ് അല്ലെങ്കിൽ ചില കാറ്റഗറിയിലുള്ള കോഴ്സസ് ചൂസ് ചെയ്യുമ്പോൾ മാത്രമേ കൊടുക്കുള്ളൂ. അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് വരുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു ഫാമിലിയായിട്ട് ഹസ്ബൻഡും വൈഫും ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ PG ഡിപ്ലോമ കോഴ്സസ് ആണ് മോസ്റ്റ്ലി സ്റ്റുഡൻസ് എടുത്തിട്ട് ഇവിടത്തേക്ക് വരുന്നത്. മറ്റേ മാസ്റ്റേഴ്സ്, PhD ഒക്കെ അത് ഫീസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് അത്രത്തോളം വലിയൊരു ഹ്യൂജ് എമൗണ്ട് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ മോസ്റ്റ്ലി സ്റ്റുഡൻസ് ചെയ്തിരുന്നത് ഈ PG ഡിപ്ലോമ കോഴ്സസ് എടുത്താണ്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ഏജൻസീസും PG ഡിപ്ലോമ കോഴ്സാണ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര കുറച്ച് ആൾക്കാർ മാത്രമേ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ. അപ്പം ഈ PG ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരു ഡിപ്പെൻഡൻ്റ്, അതായത് നിങ്ങളിപ്പോൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ ഇപ്പോൾ വൈഫ് സ്റ്റുഡൻറ്റ് വിസയിൽ വരികയാണെങ്കിൽ ഹസ്ബൻഡിന് ഇവിടെ ഫുൾ ടൈമായിട്ട് കാനഡയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാമായിരുന്നു. ഫുൾ ടൈമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും വർക്ക് ചെയ്യാം, കാരണം സ്റ്റുഡൻ്റ് ആകുമ്പോഴത്തേക്കും വർക്ക് ചെയ്യുന്ന അവറിൽ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ കാനഡയിലേക്ക് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമ്മളിട്ട എമൗണ്ട് നമുക്ക് മാക്സിമം എടുക്കാമല്ലോ, അത് കഴിഞ്ഞിട്ട് PR കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കാനഡയിലേക്ക് വന്നു. പക്ഷേ ഈ March 19 മുതൽ IRCC ഒരു റൂൾ ഇംപ്ലിമെൻ്റ് ചെയ്തു, ഇനി PG ഡിപ്ലോമ കോഴ്സസ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കത്തില്ല, അതായത് നിങ്ങൾ ഡിപ്പെൻഡിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ഇനി മാസ്റ്റേഴ്സ് PhD എടുത്ത് ഇവിടത്തേക്ക് വരുന്ന ആൾക്കാർക്ക് മാത്രമേ കൂടെ വരുന്ന ആൾക്കാർക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ റൂൾ വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കാനഡ ചൂസ് ചെയ്യുന്നത് കുറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് ഇത്രയും എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അത് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ PR കിട്ടുക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു റിസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് സമയം, കുറച്ചധിക സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പം എങ്ങനെയാണ്, ഇപ്പം നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആണ്, ഇപ്പം ഈ റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ March 19 മുതൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് എഫക്റ്റ് ആവുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ നേരത്തെ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ വെച്ചു, നിങ്ങൾ സ്പൗസിൻ്റെ വിസ വെച്ചു, നിങ്ങൾക്ക് സ്പൗസിൻ്റെ വിസയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. ഈ March 19 മുതലാണ് ഈ ഒരു റൂൾ എഫക്റ്റീവായിട്ട് വരുന്നത്. ഇതിന് മുമ്പ് വെച്ച ആൾക്കാർക്കും സ്പൗസ് വിസ കിട്ടിയ ആൾക്കാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഇപ്പോൾ റെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യമാണെങ്കിലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴത്തേനും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കണ്ടീഷൻസ് കുറച്ചും കൂടി മോശമായിട്ട് വരികയാണ് ഈ റെൻറ്റ്, ജോബ്, ബാക്കിയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പം അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. അപ്പം ഇനിയും വേറൊരു ഓപ്ഷൻ, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയായിട്ട് ഇവിടെ വരിക, അതായത് ഹസ്ബൻഡും വൈഫും ആണെങ്കിലും വൈഫ് സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വരിക, പഠിക്കുക, പിന്നെ PR സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് PR മേടിക്കുക. PR കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാം. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾ വരുന്ന സമയത്തുള്ള സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ PG ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടുവാണെങ്കിൽ അപ്പോൾ PR കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഓൾറെഡി PR ഉള്ളത് കൊണ്ടിട്ട്. പക്ഷേ ഈ ഒരു സ്റ്റുഡൻറ്റ് പീരീഡിൽ ഈ ഒരു റെസ്ട്രിക്ഷനാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ കുറയും, കാരണം രണ്ടുപേരും കൂടി ഇവിടെ വന്ന് പണിയെടുക്കാം എന്നുള്ളൊരു തോട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് മാത്രം വിസ വരുമ്പോഴത്തേന് വിസ ചോദിച്ചാൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും. അപ്പം ഈ ഒരു അപ്ഡേറ്റിംഗ് എനിക്ക് നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാനഡ രാജ്യം ചൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ന്യൂസിലാൻഡ്, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഇയേഴ്സിൽ കാനഡയിലേക്ക്
ഓരോ ഏജൻസിയിൽ നിന്ന് ഒരുപാട് ഹ്യൂജ് എമൗണ്ട് സ്റ്റുഡൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അതൊക്കെ കുറയും, ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൊണ്ട്, ഇപ്പോൾ യു കെ കൂടിയ സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് കൊണ്ട്. കാരണം യു കെയിലൊക്കെയാണ് ആദ്യം ഈ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാനഡയിൽ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ മോശമായപ്പോഴത്തേന് ഇവിടെയും റൂൾസ് ഇംപ്ലിമെൻ്റ്. ഇനി ഈ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഭാവിയിലത്തേക്ക് കുറച്ചൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഈ റൂൾസ് എടുത്ത് മാറ്റാനും സാധ്യതയുണ്ട്, മാറ്റാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന ആളാണോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യും. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.